കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി പതിമൂന്ന് ഭാഗം നാല് ഇതിനകത്ത് നമ്മൾ പറയുന്നത് റൈറ്റ് ടു ബേസ്ഡ് എഡ്യൂക്കേഷൻ അതായത് അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശങ്ങൾ നിർണ്ണയിക്കുകയും ലോകവ്യാപകമായി നടപ്പാക്കുകയും ചെയ്യുന്നതിന് യുനെസ്കോ മുൻകൈയ്യെടുക്കുകയും ഇതേ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപതിൽ നടപ്പാക്കിയത് ഒരു സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കാം കുട്ടികളുടെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മുതിർന്നവരായ നമ്മുടെ കടമയാ കടമയായി മാറുന്നു വിദ്യാഭ്യാസ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവ പ്രധാനമായും മൂന്ന് മേഖലകളായി തിരിക്കാനാകും ഒന്ന് പങ്കാളിത്തം രണ്ട് ലഭ്യത മൂന്ന് സംരക്ഷണം തനിക്ക് ലഭ്യമായ അവകാശങ്ങളെക്കുറിച്ച് കുട്ടി ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും ഒന്നാമതായിട്ട് പങ്കാളിത്തം കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളിലും എൻ്റെ അഭിപ്രായം ആരായുന്നുണ്ട് തീരുമാനങ്ങളിൽ എൻ്റെ താല്പര്യത്തിന് മുഖ്യ പരിഗണന ലഭിക്കുന്നുണ്ട് എൻ്റെ കഴിവുകളും പരിമിതികളും തിരിച്ചറിഞ്ഞ് നൽകുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ എനിക്ക് അവസരം ലഭിക്കുന്നുണ്ട് എൻ്റെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും പരിമിതികൾ മറികടക്കാനും കഴിയുന്ന വഴക്കമുള്ള പഠനപ്രക്രിയയിലൂടെ കടന്നു പോകാൻ കഴിയുന്നുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾക്ക് മാന്യമായ സ്ഥാനം ലഭിക്കുന്നുണ്ട് അതുപോലെ എനിക്കും കൂട്ടുകാർക്കും ക്ലാസ്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിത്തം ലഭിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് ലഭ്യത എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം മതിയായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും അറിവുകൾ കാലോചിതമായി പുതുക്കുന്നവരുമായ അധ്യാപകരുടെ സേവനം എനിക്ക് ലഭിക്കുന്നുണ്ട് അനുവദിച്ചിട്ടുള്ള മുഴുവൻ സമയവും പഠനാനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട് ശാരീരിക മാനസിക വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിന് യോജിച്ച ക്ലാസ് റൂം അന്തരീക്ഷം എനിക്ക് ലഭിക്കുന്നുണ്ട് പഠന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ യഥാസമയം ഒരുക്കിത്തരാൻ എൻ്റെ അധ്യാപകർക്ക് കഴിയുന്നുണ്ട് കലാകായിക പരിപോഷണത്തിന് ആവശ്യമായ ഉപകരണങ്ങളും അവസരങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത് പറയുന്നത് ആർ ടി ഇ രണ്ടായിരത്തി ഒൻപത് എങ്ങനെയാണ് പറയുന്നതെന്നുള്ള ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങളും എണ്ണൂറ് മണിക്കൂർ ബോധന സമയവും ലഭിക്കേണ്ടതുണ്ട് ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസങ്ങളും ആയിരം മണിക്കൂർ ബോധന സമയവും ലഭിക്കേണ്ടതുണ്ട് ഇനി ഇതിനകത്ത് സംരക്ഷണം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക് വിദ്യാലയത്തിലോ പുറത്തോ യാതൊരുവിധ വിവേചനവും ഞാൻ അനുഭവിക്കുന്നില്ല എന്നെ ഒരു തരത്തിലും ആരും അവഗണിക്കുന്നില്ല ശാരീരികമായോ മാനസികമായോ ആരും എന്നെ പീഡിപ്പിക്കുന്നില്ല നിർഭയമായി അധ്യാപകരോട് ഇടപെടാൻ എനിക്ക് കഴിയുന്നുണ്ട് കുട്ടിയാണെങ്കിലും എനിക്ക് സ്വകാര്യതയുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് വിദ്യാലയത്തിലും വീട്ടിലും ഞാൻ ഏറ്റവും സുരക്ഷിതമായി എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇവിടെ കൊടുക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ കൂടിയ ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സമ്മേളനം കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ലോകം എന്ന ശീർഷകത്തോടു കൂടിയ രേഖ അംഗീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ കേന്ദ്ര സർക്കാർ നിർമ്മിച്ച രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ടും രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സംസ്ഥാന ബാലാവകാശ ചട്ടങ്ങൾ പ്രകാരം കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രവർത്തിക്കുന്നു ഭരണഘടന ഉറപ്പു തരുന്ന മൗലികാവകാശങ്ങളും ബാലാവകാശങ്ങളും സംരക്ഷിക്കുകയാണ് കമ്മീഷൻ്റെ ദൗത്യം കുട്ടികളുടെ അവകാശങ്ങൾ ഇതൊക്കെയാണെങ്കിൽ അത് ഉറപ്പുവരുത്തുന്നതിന് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും താൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ഓരോ അധ്യാപകനും അധ്യാപികയും ചിന്തിക്കേണ്ടതാണ് അടുത്തൊരു പോയിന്റ് മെൻറ്ററിംഗ് എന്നതാണ് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ മെൻറ്ററായി കണക്കാക്കുന്നു സമഗ്ര സ്കൂൾ വികസന പരിപ്രേക്ഷ്യത്തിൽ മെൻറ്ററിങ്ങിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയിലെ മുഖ്യ ഘടകമായ ടീച്ചർ കുട്ടി ബന്ധത്തിൽ ഇന്ന് കാതലായ മാറ്റമുണ്ടായിട്ടുണ്ട് വിജ്ഞാനം വിതരണം ചെയ്യുന്ന ആളായല്ല കുട്ടികൾക്ക് വിജ്ഞാനം നേടാനുള്ള വിവിധങ്ങളായ അവസരങ്ങൾ ഏകോപിപ്പിക്കുന്ന വ്യക്തിയായിട്ടാണ് ടീച്ചർ പ്രവർത്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ മറ്റൊരു വീട് തന്നെയാണ് വിദ്യാലയം അധ്യാപകരായിട്ടെ വീട്ടുകാരും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം പരിഗണന സുരക്ഷിതത്വ ബോധം അംഗീകരിക്കുക എന്നിവ ഏറിയും കുറഞ്ഞുമാണ് ലഭിക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോ അധ്യാപകനും അധ്യാപികയ്ക്കും ഉണ്ടാവണം ഇത് തിരിച്ചറിയുകയും ഓരോ കുട്ടിക്കും വേണ്ട രീതിയിൽ ഇവ കൊടുക്കുകയും ചെയ്യാൻ കഴിയുമ്പോഴാണ് അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമാകുന്നത് അപ്പോഴാണ് സ്കൂൾ വീടാകുന്നത് ഓരോ കുട്ടിയുടെയും വ്യക്തിപരവും കുടുംബപരവുമായ പശ്ചാത്തലം മനസ്സിലാക്കുന്ന പറയുന്നവ അധ്യാപകർ ചെയ്യേണ്ടതുണ്ട് ഗൃഹസന്ദർശനം രക്തി രക്ഷിതാക്കളുമായുള്ള ആശയവിനിമയം കുട്ടിയെ നിരന്തരമായി നിരീക്ഷിക്കൽ അങ്ങനെ കുട്ടിക്ക് സ്നേഹം പരിഗണന സുരക്ഷിതത്വ ബോധം അംഗീകാരം തുടങ്ങിയവ നൽകി ഒരു സഹരക്ഷിതാവായും പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള സഹായിയായും മാറുമ്പോഴാണ് പുതിയ കാലഘട്ടത്തിൻ്റെ അധ്യാപിക അധ്യാപക അധ്യാപകനായി നാം മാറുന്നത് മെൻറ്ററിങ്ങിലൂടെ വഴികാട്ടൽ ഉപദേശം അതുപോലെ പിന്തുണ മെച്ചപ്പെടുത്തുന്നതിലുള്ള അവസരം തുടങ്ങിയവ കുട്ടികൾക്ക് ലഭിക്കുന്നു അനുബസ്ഥനായ മുൻഗാമി എന്ന നിലയിലും അനുകരണീയനായ മാതൃക എന്ന നിലയിലുമാണ് മെൻറ്റർ ഇടപെടലുകൾ നടത്തേണ്ടത് ബോധനത്തിന് ആവശ്യമായ സഹായങ്ങളും കൗൺസിലിങ്ങുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ് വിദ്യാർത്ഥിയിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഒരു നല്ല മെൻറ്റർക്ക് കഴിയും മെൻറ്ററിങ്ങിലൂടെ ലഭിക്കുന്നത് അധ്യാപകനും വിദ്യാർത്ഥിക്കും മികച്ച വിദ്യാഭ്യാസ അനുഭവങ്ങൾ ലഭിക്കുന്നു അദ്ധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും അറിവിൻ്റെ മേഖല വികസിക്കുന്നു വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു അതുപോലെ വിദ്യാർത്ഥിയുടെ പഠന പുരോഗതിയും വ്യക്തിത്വ വികസനവും ഉറപ്പുവരുത്തുന്നു കൂട്ടായ ചിന്തയും തീരുമാനമെടുക്കലും പ്രവർത്തനങ്ങളും സാധ്യമാകുന്നു രക്ഷിതാക്കളും സ്കൂളും തമ്മിലുള്ള ബന്ധം ശക്തമാവുകയും കുട്ടിയുടെ പഠന നിലയെ സംബന്ധിച്ച് ധാരണയുണ്ടാവുകയും ചെയ്യുന്നു കല ആരോഗ്യ കായിക പ്രവർത്തി പഠന മേഖലകളിലെ കുട്ടികളുടെ പങ്കാളിത്തവും വിലയിരുത്തലും ശക്തിപ്പെടുന്നു കുട്ടികളുടെ പഠന താല്പര്യത്തെയും വ്യക്തിത്വ വികാസത്തെയും ത്വരിതപ്പെടുത്തുന്നതിനുള്ള പരിഹാര ബോധന പ്രക്രിയയെയും നിരന്തര മൂല്യനിർണ്ണയ പ്രക്രിയയെയും സഹായിക്കുന്ന പ്രക്രിയയായി മെൻറ്റർ വികസിക്കേണ്ടതുണ്ട് മെൻ്ററിങ്ങിന് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾ സഞ്ചിതരേഖയിൽ ചേർക്കണം സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും മെൻറ്റർമാർ ആയും എല്ലാ കുട്ടികളെയും മെൻറ്ററായും കൊണ്ടാവണം മെൻറ്റർ നടപ്പാക്കേണ്ടത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ചെറിയ ഗ്രൂപ്പുകളായി കണക്കാക്കുകയും ഓരോ ഗ്രൂപ്പിൻ്റെയും പുരോഗതി ഉറപ്പാക്കാനുതകുന്നതിന് പ്രസ്തുത ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഏൽപ്പിക്കാൻ ആലോചിക്കാവുന്നതാണ് ഇനി ഇതിനകത്ത് പറയുന്നത് അധ്യാപകർ തൊഴിൽപരമായി പാലിക്കേണ്ട ധാർമ്മിക നിയമ സംഹിതയെക്കുറിച്ചിട്ടാണ് കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചേഴ്സ് ഒന്നാമതായിട്ട് പറയുന്നത് വിദ്യാർത്ഥികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ എല്ലാ വിദ്യാർത്ഥികളോടും സ്നേഹ വാത്സല്യങ്ങളോടെ പെരുമാറുക അതായത് എല്ലാ വിദ്യാർത്ഥികളോടും സമഭാവനയോടെ പെരുമാറുക പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിഗണന നൽകുക വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം താല്പര്യം പ്രത്യാശ എന്നിവ ജനിപ്പിക്കുന്ന തരത്തിലുള്ളതാവണം പെരുമാറ്റം രണ്ടാമതായിട്ട് ഇതിനകത്ത് പറയുന്നത് ജാതി മതം വർഗം വർണ്ണം സാമ്പത്തിക നില ഭാഷ ലിംഗം ജന്മസ്ഥലം എന്നീ പരിഗണനകളില്ലാതെ നീതി പക്ഷപാത രാഹിത്വ എന്നീ മൂല്യങ്ങളെ ബഹുമാനിക്കുന്നു അധ്യാപകർക്ക് ജനാധിപത്യ തത്വങ്ങളിലും സഹിഷ്ണുതയിലും സാമൂഹിക നീതിയിലുമുള്ള വിശ്വാസം വിദ്യാർത്ഥികളിലേക്കും പകരുന്നു അധ്യാപകരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങൾ ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരായിരുന്നാൽ അത് സ്കൂൾ സംവിധാനത്തെ ഗുരുതരമായി ബാധിക്കും അടുത്തതായിട്ട് ഇതിനകത്ത് പറഞ്ഞത് വിദ്യാർത്ഥിയുടെ ശാരീരികവും ഭൗതികവും വൈകാരികവും സദാചാരപരവും സാമൂഹികവും ആത്മീയവുമായ വികാസത്തിന് അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ശാരീരികവും മാനസികവുമായ ശേഷികൾ അതിൻ്റെ പൂർണതയിലേക്ക് വികസിക്കുന്ന കാലമാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലം ഭൗതിക മണ്ഡലത്തിനു മാത്രം വികാസം നൽകരാവരുത് വിദ്യാഭ്യാസം അതുപോലെ സർവതോന്മുഖമായ വ്യക്തിത്വ വികാസമായിരിക്കണം വിദ്യാഭ്യാസ ലക്ഷ്യം ഇതിനകത്ത് നാലാമതായിട്ട് പറയുന്നത് സ്കൂൾ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലും വിദ്യാർത്ഥിയുടെ വ്യക്തി വ്യക്തിത്വം മാനിക്കപ്പെടുന്നു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വിദ്യാർത്ഥിക്കുള്ള ജനാധിപത്യ അവകാശങ്ങളും അന്തസ്സും പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികൂലമായ അഭിപ്രായ പ്രകടനം വിദ്യാർത്ഥിയുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുകയും പഠനത്തെ ബാധിക്കുകയും ചെയ്യും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കുട്ടികളുടെയും സജീവമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കണം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതും ഇന്ത്യ കൂടി ഒപ്പുവെച്ചതുമായ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനവും കുട്ടികളുടെ അവകാശ സംരക്ഷണ കമ്മീഷൻ റിപ്പോർട്ടും അധ്യാപകർ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട് സ്കൂളിൽ അച്ചടക്കം പാലിക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തുന്ന നിയമാവലി കുട്ടികളുടെ മനുഷ്യത്വപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതാവരുത് കുട്ടികളുടെ ആന്തരിക ശേഷികളും പ്രതിഭയും പ്രാവർത്തികമാക്കാനുള്ള ആസൂത്രിതവും ചിട്ടപ്പെടുത്തിയതുമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകണം കേവലമായ അക്കാദമിക നേട്ടങ്ങൾക്ക് ഉപരിയായി ഓരോ കുട്ടിയുടെയും ശേഷിയും പ്രതിഭയും തിരിച്ചറിയുക എന്നത് അധ്യാപകരുടെ പ്രധാന കടമയാണ് വിദ്യാർത്ഥികളുടെ എല്ലാവിധ കഴിവുകളും ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അടുത്തത് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളും മനോഭാവങ്ങളും ഉൾക്കൊള്ളുന്ന വിധത്തിലാവണം പാഠ്യപദ്ധതി വിനിമയം ജനാധിപത്യം മതനിരപേക്ഷത സമത്വം നീതി സ്വാതന്ത്ര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങൾ പാഠ്യപദ്ധതി വിനിമയത്തിൻ്റെ പ്രധാനപ്പെട്ട ആന്തരിക ധാരണയാണ് അതുപോലെ ഭരണഘടനയിൽ പൗരന്മാരുടെ കടമകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ മനസ്സിലാക്കുകയും അതിലെ എ മുതൽ കെ വരെയുള്ള ഖണ്ഡങ്ങൾ വായിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം അടുത്തത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അധ്യാപികയുടെ അധ്യാപകൻ്റെ അധ്യാപന രീതി പരിഷ്കരിക്കുന്നു നിരന്തര വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ പ്രകൃതം ആർജിതമായ അറിവ് അഭിരുചി പഠനരീതി തുടങ്ങിയവ പരിഗണിച്ച് ബോധനതന്ത്രങ്ങൾ ബോധന തന്ത്രങ്ങളിൽ ആവശ്യമായ പരിഷ്കരണം നിരന്തരം നടത്തേണ്ടതുണ്ട് അടുത്തത് കുട്ടികൾ നൽകുന്ന അവരുടെ വ്യക്തിപരമായ വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയും ആ വിവരങ്ങൾ നിയമപരമായി കൈമാറാവുന്നവർക്ക് മാത്രം കൈമാറുകയും ചെയ്യുക ഒരു കൗൺസിലർ കൂടിയായ അധ്യാപകൻ അധ്യാപിക കുട്ടിയുടെ വ്യക്തിപരമായ വിവരങ്ങളെല്ലാം അറിയാം അതുപോലെ ഈ വിവരങ്ങൾ കുട്ടിയുടെ നന്മയ്ക്കു വേണ്ടി വിവേകപൂർവ്വം മാത്രമേ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ അടുത്തതായിട്ട് പറയുന്നത് കുട്ടികളെ ഭയപ്പെടുത്തുക ഉത്കണ്ഠാകുലരാക്കുക അതുപോലെ ശാരീരികമായി ശിക്ഷിക്കുക മാനസികവും വൈകാരികവുമായി പീഡിപ്പിക്കുക എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു കുട്ടിയെ ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അധ്യാപകനുണ്ട് ശിക്ഷ മെച്ചപ്പെട്ട പഠനത്തിലേക്ക് നയിക്കും എന്ന തെറ്റിദ്ധാരണ തിരുത്തപ്പെടേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾക്കു ലഭിക്കുന്ന നിയമ പരിരക്ഷയെക്കുറിച്ചും അധ്യാപകർ അറിഞ്ഞിരിക്കണം ഏത് വിധേയനയുമുള്ള ലൈംഗിക ചൂഷണത്തിൽ നിന്നും കുട്ടിയെ സംരക്ഷിക്കുന്നു ലൈംഗിക ചൂഷണം ശാരീരികമായ അഘാതങ്ങൾ മാത്രമല്ല വളരെക്കാലം തങ്ങി നിൽക്കും മാനസികാഘാതവും കൂടി കുട്ടിക്കുണ്ടാവുന്നു ബഹുമാനപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതിയും എൻ സി പി ആറും ജോലിസ്ഥലങ്ങളിലും സ്കൂളുകളിലും നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അധ്യാപകൻ പാലിക്കേണ്ടതാണ് അടുത്തതായി രക്ഷിതാക്കളോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത് മാതാപിതാക്കളോടും രക്ഷകർത്താക്കളോടും വിനയപൂർവ്വമുള്ള ബന്ധം സ്ഥാപിക്കുക കുട്ടിയെ കൂടുതൽ അറിയുന്നതിന് അവരുടെ രക്ഷിതാക്കളുമായും സുഹൃത്തുക്കളുമായും അധ്യാപകർ നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട് ഇത് ആവശ്യമാണ് അധ്യാപകരും രക്ഷിതാക്കളുമായുള്ള സ്നേഹപൂർണമായ ബന്ധം കുട്ടിയെ അധ്യാപകരുമായി കൂടുതൽ അടുപ്പിക്കും ഭൂരിപക്ഷം രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ സ്കൂളിനകത്തും പുറത്തുമുള്ള പ്രവർത്തനങ്ങൾ അവരുടെ അധ്യാപകരിൽ നിന്ന് അറി താൽപര്യമുള്ളവരാണ് വളർച്ചയുടെ ഘട്ടത്തിൽ കുട്ടികൾക്കു സംഭവിക്കുന്ന പിഴവുകൾ കൂടി നേട്ടങ്ങളോടൊപ്പം രക്ഷിതാക്കളുമായി പങ്കുവയ്ക്കുന്നത് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായകമാവും അടുത്തത് കുട്ടികളുടെ അന്തസ്സിനെ ഹനിക്കുന്ന ഏത് പ്രവൃത്തിയിൽ നിന്നും വിട്ടുനിൽക്കുക മറ്റുള്ള വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ആത്മാഭിമാനത്തെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ അഭിമാനത്തെയും ചോദ്യം ചെയ്യരുത് ഏതെങ്കിലും ഒരു വിഭാഗം കുട്ടികളുടെ മാത്രം പശ്ചാത്തലത്തെ അതായത് ജാതി മതം സാമ്പത്തികം പുകയത്തിപ്പറയുന്നത് മറ്റുള്ള കുട്ടികൾക്ക് വിദ്വേഷം ജനിപ്പിക്കും അടുത്തായിട്ട് ഇതിനകത്ത് പറയുന്നത് കുട്ടികൾക്കിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃ പൈതൃകത്തെക്കുറിച്ച് അഭിമാനബോധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു അനേകം സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും നാടാണ് ഇന്ത്യ ഇത് ഓരോ ക്ലാസ് മുറിയിലും പ്രതിഫലിക്കും എന്നാൽ ഇന്ത്യയിൽ ഈ നാനാ തത്വത്തിലും ഏകത്വം രൂപം കൊണ്ടിട്ടുണ്ട് പരസ്പരമുള്ള സഹിഷ്ണുതയും എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കാനുള്ള മനസ്സും വേണം ഈ തത്വം പാഠ്യപദ്ധതിയിലൂടെ വളർത്തിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആവശ്യമാണ് അടുത്തത് അടുത്തത് വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള വിദ്വേഷവും ശത്രുതയും വളർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം എല്ലാ മതങ്ങളോടും വിശ്വാസങ്ങളോടും ഭാഷകളോടും തുല്യ ബഹുമാനം വളർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ക്ലാസ്സിൽ നടക്കേണ്ടത് ദേശീയോത്ഗ്രതത്തിൻ്റെ അടിത്തറ ആദ്യം ഇന്ത്യക്കാരൻ പിന്നെ മാത്രം ഒരു വിഭാഗത്തിലെ അംഗമെന്ന ധാരണയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രചാരണത്തിനായി സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ് ഉപയോഗപ്പെടുത്തരുത് കാലികമായ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അധ്യാപകൻ അധ്യാപിക ഏതെങ്കിലും ഒരു പക്ഷത്തിന് സംസാരിക്കരുത് അടുത്തത് അധ്യാപനം എന്ന തൊഴിലിനോടും സഹപ്രവർത്തകരോടുമുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഇതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത് തൊഴിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് നിരന്തരം പരിശ്രമിക്കുന്നു ഒരു വിദ്യാർത്ഥിയെ നിരന്തര പഠിതാവാക്കാൻ ശ്രമിക്കുന്ന അധ്യാപകനും അങ്ങനെ ആകേണ്ടതുണ്ട് നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാന മേഖലകളെക്കുറിച്ചും അധ്യാപന രീതികളെക്കുറിച്ചുമുള്ള അറിവ് ശേഖരിക്കാനും പ്രയോഗത്തിൽ വരുത്താനും കഴിയണം ഏതെല്ലാം തലങ്ങളിൽ നിന്ന് തനിക്ക് പുതിയ അറിവുകൾ ലഭിക്കുമെന്ന് അന്വേഷിക്കുക എന്നത് അധ്യാപകൻ്റെ കടമയാണ് ഇന്നത്തെ രണ്ടാമത് പറയുന്നത് സഹപ്രവർത്തകർ തമ്മിലും മറ്റുള്ളവർ തമ്മിലുമുള്ള ബോധപൂർവമായ ആശയവിനിമയത്തിലൂടെ പുതിയൊരു സംരംഭം സൃഷ്ടിക്കുന്നു അക്കാദമികമായ ഉണർവ് ജനിപ്പിക്കുന്നതും എല്ലാ അധ്യാപകർക്കും തങ്ങളുടേതായ സംഭാവന നൽകാൻ കഴിയുന്നതുമായ ഒരു നൈതികത സ്കൂളിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു ഉണർവ് ഉണ്ടാക്കുന്നതിന് ആസൂത്രിതവും ഫലപ്രദവുമായ സഹകരണം എല്ലാ അധ്യാപകരിൽ നിന്നും ഉണ്ടാകണം സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എല്ലാ അധ്യാപകരുടെയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകണം അധ്യാപകരെ മാത്രമല്ല സ്കൂൾ വിഷയങ്ങളിൽ താല്പര്യമുള്ള എല്ലാ വിഭാഗത്തെയും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാൻ അധ്യാപകന് കഴിയണം അടുത്തതായിട്ട് പറയുന്നത് സഹപ്രവർത്തകരോട് അന്തസ്സോടെയും ബഹുമാനത്തോടെയും പെരുമാറുക സ്കൂളിലെ എല്ലാ അധ്യാപകരെയും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ യോഗ്യതയോ അവർ ഏതു വിഭാഗത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുവെന്നോ പരിഗണിക്കാതെ അന്തസ്സോടെയും ബഹുമാനത്തോടെയും പെരുമാറണം അടുത്തത് തൻ്റെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുമെന്ന് അറിയാവുന്നതിനാൽ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മാനങ്ങളോ മറ്റു സഹായങ്ങളോ സ്വീകരിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നൽകപ്പെടുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ സ്വീകരിക്കരുത് അതിനകത്ത് പറഞ്ഞ രണ്ടാമത്തത് സഹപ്രവർത്തകർക്കെതിരെയും അതുപോലെ ഉന്നതാധികാരികൾക്കെതിരെയും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല പരസ്പരം കുറ്റപ്പെടുത്തുന്ന വിഭാഗീയ സംഘങ്ങൾ അധ്യാപകർക്കിടയിൽ അഭികാമ്യമല്ല സഹപ്രവർത്തകർക്കെതിരെയായി തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് ഏതെങ്കിലും ഒരു സഹപ്രവർത്തകൻ്റെ സഹപ്രവർത്തകയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ തെറ്റ് കാണുകയാണെങ്കിൽ അത് സീനിയർ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അടുത്തത് സഹപ്ര പ്രവർത്തകരുടെയോ വിദ്യാർത്ഥികളുടെയോ രക്ഷിതാക്കളുടെയോ മുന്നിൽ വെച്ച് ഒരു സഹപ്രവർത്തകനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നില്ല അധ്യാപകരെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം എന്നാൽ അത് പ്രകടിപ്പിക്കുന്ന രീതി മാന്യമായിരിക്കണം സഹപ്രവർത്തകൻ്റെ അധ്യാപന രീതിയെ അപഹസിക്കുന്ന തരത്തിൽ സംസാരിക്കരുത് അടുത്തത് സഹപ്രവർത്തകരുടെ അധ്യാപന നിലപാടുകളെ മാനിക്കുക അധ്യാപനത്തിൽ മികവ് പുലർത്തുന്നവരുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും അത്തരം മികവ് ആർജിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നാൽ അത് തികച്ചും അന്ധമായ അനുകരണമാകരുത് ഇതിനകത്ത് അവസാനമായിട്ട് പറയുന്നത് സഹപ്രവർത്തകരെ കുറിച്ചുള്ള സ്വകാര്യ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും നിയമപരമായി ആവശ്യപ്പെടുമ്പോൾ മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഏതെങ്കിലും ആവശ്യത്തിന് ശേഖരിക്കപ്പെടുന്ന സഹപ്രവർത്തകരെക്കുറിച്ചുള്ള വ്യക്തിപരമായ വിവരങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതാണെങ്കിൽ അവ നിയമപരമായ കാര്യങ്ങൾക്ക് മാത്രമേ വെളിപ്പെടുത്താൻ പാടുള്ളൂ ഇനി ഇതിനകത്ത് പറയുന്നത് ടീച്ചിമാനിലാണ് ദൈനംദിന പഠനാസൂത്രണ രേഖയാണ് ടീച്ചിമാനിൽ പഠന നേട്ടങ്ങളെ ലക്ഷ്യമാക്കി പാഠപുസ്തകത്തിലും ടീച്ചർ ടെക്സ്റ്റിലും നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് യോജിച്ച രീതിയിൽ വഴക്കത്തോടെ മാറ്റങ്ങൾ വരുത്തിയും കൂട്ടിച്ചേർത്തും പ്രക്രിയാ പേജ് വികസിപ്പിക്കുകയാണ് വേണ്ടത് പഠനപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വിലയിരുത്തലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആസൂത്രണമാണ് പ്രക്രിയ പേജിൽ എഴുതേണ്ടത് നിരന്തര വിലയിരുത്തലിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ വിലയിരുത്തൽ പേജിലുണ്ടായിരിക്കണം കൃത്യവും അർത്ഥപൂർണവുമായ ആശയരൂപീകരണത്തിന് ആവശ്യമായ പഠനപ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുന്നതാവണം ടീച്ചിങ്മാർ ഇങ്ങനെ ഓരോ ആഴ്ചയിലും നടപ്പിലാക്കിയ പഠനപ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലൂടെ രൂപീകരിക്കപ്പെട്ട വിവരങ്ങൾ അടിസ്ഥാനമാക്കി ടീച്ചർ ഒരു ലഘുവായ പ്രതിഫലനക്കുറിപ്പ് അതായത് റിഫ്ലക്ഷൻ നോട്ട് തയ്യാറാക്കുകയും എസ് ആർ ജി സബ്ജക്റ്റ് കൗൺസിൽ എന്നിവയിൽ ചർച്ച ചെയ്യുകയും വേണം ഈ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ടീച്ചർ തുടർന്നുള്ള ആസൂത്രണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഓക്കെ എനിവേ താങ്ക്